സംസ്ഥാന ഇന്റർപോൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സിനിമാ താരം അനാർക്കലി മരിക്കാർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ ആർ ആദർശ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജൂൺ 19 മുതൽ 21 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് സംസ്ഥാന ഇന്റർപോൾ കലോത്സവം നടക്കുന്നത്. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികളും അതിനു പുറമെ അധ്യാപകരും രക്ഷിതാക്കളും മറ്റു വിദ്യാർത്ഥികളുമായി ഏകദേശം 5000 ആളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുക. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റാഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെയും പേരുകൾ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വേദിയൊന്ന് ഗാസ, വേദി 2 ജെറുസലേം, വേദി 3 വെസ്റ്റ് ബാങ്ക്, വേദി 4 നുസൈറാത്ത്, വേദി 5 റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ നൽകിയിരിക്കുന്നത്. കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. പ്രധാനാധ്യാപകൻ സുരേഷ് കുമാർ, ഇന്റർപോളി സ്റ്റാഫ് അഡ്വൈസർ വി സന്ദീപ്, ഇന്റർപോളി ട്രഷറർ എസ് ജയറാം, സംഘാടക സമിതി കൺവീനർ ഹസൻ മുബാറക്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജിഷ്ണു സത്യൻ, സാംസൺ ആന്റണി, സി മിർഫ, എസ് ആർ അർജുൻ, യദുകൃഷ്ണ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു ആർട്സ് കോളേജിലാണ് പഠിച്ചത്. തിരുവനന്തപുരത്തെ മാറിവാനിസ് എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത്. അവിടെയും എനിക്ക് എൻ്റെ ഒരു ലൈഫ് ലൈൻ പോലെയായിരുന്നു കലോത്സവം എന്ന് പറയുന്നത്. പഠിക്കാൻ ഒരു ആവറേജ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇത് ഗ്രേസ് മാർക്ക് കൊണ്ടാണ് തട്ടിമുട്ടി മുമ്പോട്ട് പോയിരുന്നത്. അപ്പോൾ കലോത്സവം എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. ഇതിൻ്റെ ഒരു 2 മുമ്പ് നമ്മള് എന്താ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയത് മൊത്തം ചിൽ വൈബാണ്. അപ്പോ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ കലോത്സവം എന്നും ഞാൻ വിചാരിക്കുന്നു. എന്നെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഒരു അതുകൂടാതെ എൻ്റെ ഒരു സിനിമ ഗഗനചാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗവും കൂടിയായിട്ടാണ് ഞാൻ വന്നത്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഇപ്പൊ എന്തായാലും നിങ്ങളുടെ കലോത്സവം റഫ സംസ്ഥാന ഇന്റർപോളി കലോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊടുക്കും. താങ്ക് യു.